ആരവിടെ പോയാൽ നമുക്കെന്ത്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരും പോകുന്നില്ല. കോൺഗ്രസിന് ഇങ്ങനെ രാവിലെ രാവിലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരും പോകാൻ ബാക്കിയില്ല. ഞാനിപ്പോൾ അവർ ബി ജെ പിയിലല്ല എവിടെ പോയി ചേർന്നാലും, ഞാൻ ചേച്ചി എന്നാ വിളിച്ച്, ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. ആരാണ് കോൺഗ്രസ്സുകാർ? നന്ദി കെട്ടവരാണ്, വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ്, വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ്. ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ, അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ, രണ്ട് തന്തയുണ്ടോ ഒരാക്കില്ലല്ലോ, ഒരേ ചാനലേ ഉണ്ടോ? ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, പത്മജ അവസാനത്തെ ആൾ, കോൺഗ്രസിന്റെ എല്ലാ മുഖ്യമന്ത്രിമാരും വടക്കേ ഇന്ത്യയിലെ എല്ലാ പഴയ മുഖ്യമന്ത്രിമാരും ബി ജെ പിയിൽ ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിമാർക്കൊന്നും ചേരാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത ആന്റണി സാർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനെ, ആരോഗ്യവാനായ മകനെ കൊടുത്തുകൊണ്ട് ആ നേർച്ച നടപ്പിലാക്കി. നമ്മൾ ഈ നല്ല ആടിനെ നോക്കി പള്ളിയിൽ നേർച്ച കൊടുക്കും, അല്ലെങ്കിൽ മുണ്ടി ആടനെ കൊണ്ടുവന്ന ആരെങ്കിലും പള്ളിയിൽ നേർച്ച കൊടുക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരനായ മകനെ എ കെ ആന്റണി അങ്ങ് നൽകിക്കൊണ്ട് ഒരു നേർച്ച കൊടുത്തു. കരുണാകരൻ സാറ് ജീവിച്ചിരിപ്പില്ലെങ്കിലും മകള് ബി ജെ പിയിൽ ചേർന്നു. ഈ മകള് ബി ജെ പിയിൽ ചേർന്നത് കൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു നഷ്ടമില്ല, ഒരു കുന്തവുമില്ല. ആരവിടെ പോയാൽ നമുക്കെന്ത്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരും പോകുന്നില്ല. കോൺഗ്രസിന് ഇങ്ങനെ രാവിലെ രാവിലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ആരും പോകാൻ ബാക്കിയില്ല. അപ്പോൾ എന്താ പറയുന്നത്, പത്മജയുടെ പിതൃത്വത്തെ പറ്റി ഒരുത്തൻ ചോദിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കെ കരുണാകരനുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന, ലീഡറുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അന്നും ലീഡറെ പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ എൽ ഡി എഫിൽ നിൽക്കുമ്പോഴും ഇന്നും ലീഡറെ പറ്റി നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് ഒരാളെ പറ്റി അഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ എന്നും അത് തന്നെയായിരിക്കും, മാറ്റമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന നേതാവാണ്, എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വഴികാട്ടി അദ്ദേഹം, എൻ്റെ അച്ഛനെ നിർബന്ധിച്ചാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ, ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ലീഡറുടെ നിർബന്ധം കൊണ്ടാണ്. ആ മനുഷ്യരോട് ആ നന്ദി, നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം. കെ കരുണാകരൻ്റെ വീട്ടിൽ അങ്ങേരുടെ മകൾ ബി ജെ പി ചേരോ നക്സലി ചേരോ എവിടെ ആണെങ്കിലും നമുക്കൊന്നുമില്ല, അവരെവിടെ പോയാലും നമുക്കൊരു കുന്തവുമില്ല എൽ ഡി എഫിന്. പക്ഷേ ഞാൻ പറയുകയാണ്, ആരാണ് കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയാം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് കോൺഗ്രസ്സുകാർ. നന്ദി കെട്ടവരാണ്, വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ്, വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ്. കെ കരുണാകരൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട്, രാഷ്ട്രീയത്തിലില്ലാത്ത കാലത്തും. അദ്ദേഹത്തിനോടൊരു എന്നോടൊരു പുത്രതുല്യ വാത്സല്യം സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്, അത്ര ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന 9 അസംബ്ലിയിലെ എം എൽ എമാരുമായി കേരളത്തിൻ്റെ നിയമസഭയിലെത്തി 50-ലധികം എം എൽ എമാരുമായി കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന കെ കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി എല്ലാവരോടും സ്നേഹം മാത്രം നൽകിയ രണ്ട് സ്ത്രീകളാണ് നമ്മൾ കണ്ടത്. ഞാൻ മുഖ്യമന്ത്രിമാരുടെ ഭാര്യമാരിൽ ഏറ്റവും, ഒന്ന് കരുണാകരൻ സാറിൻ്റെ ഭാര്യ, തറവാടിത്തത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മ, അത് കഴിഞ്ഞാൽ ഇ കെ നയനാരുടെ ഭാര്യ, ഏറ്റവും അന്തസായിരുന്ന ടീച്ചർ, തങ്കപ്പെട്ട സ്നേഹമാണ് പെരുമാറ്റം. അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്? ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ, അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ, രണ്ട് തന്തയുണ്ടോ ഒരാക്കില്ലല്ലോ, ഒരേ ചാനലേ ഉണ്ടോ? ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് അറിഞ്ഞോക്കൊണ്ട് വയ്ക്കുക. കരുണാകരൻ സാറിൻ്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ്. ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി, രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞ, ബാക്കി നന്ദി കെട്ടവർ. നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി, പത്മേ ചേച്ചി, ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പത്മേ ചേച്ചിയുടെ കാലിൽ തൊട്ടു, ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് കയറ്റി വിടണം. 6:30 ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു, അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിൻ്റെ കാലിൽ തൊട്ട് ഒഴുതു. ആരെ? എന്നിട്ട് പാർലമെൻറ്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ, രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല. അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ, ഞാനിപ്പോൾ അവർ ബി ജെ പിയിലല്ല എവിടെ പോയി ചേർന്നാലും, ഞാൻ ചേച്ചി എന്നാ വിളിച്ച്, ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ പൂർണ്ണിമാസം പറയുന്നതിന് അത് കേട്ടിട്ടും ഉണ്ടായിരിക്കുന്നവരാണല്ലോ, പോയി പറഞ്ഞവർ വിവരം കെട്ടവരാണ്, സംസ്കാരശൂന്യരാണ്. പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ, ആ വീട്ടിൽ കയറി നടന്ന് കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ, അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തെമ്മാടിത്തിനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറോ? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായോ? രണ്ട് കരുണാകരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്ത് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം കോൺഗ്രസ്സുകാരെ, തനിയാരെ അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട്. കൊട്ടാരക്കരക്കാർക്ക് അറിയാം, പക്ഷെ വേറെ ആൾക്കാരെ കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം.
ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും പാടാ നിൽക്കുകയാണ്, ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഒക്കെ വെളി നിൽക്കുക. അപ്പം അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും, എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങി വരും. അതായത് അകത്ത് ചെന്ന് അടുക്കളയിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ